എന്താ ശഹര? അമ്മ നിങ്ങ വന്നേ. എന്താ ശഹര? മോള് കേൾക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും അവൻ പറഞ്ഞു? ആ പറഞ്ഞു. പിന്നെ പലതിനും സാക്ഷി, ഇനി ഈ വിവാഹം നടക്കില്ല. ആ പോയി പറയ അങ്ങനെ. എന്നിട്ട് മോടെ വായിലിരിക്കുന്ന എല്ലാം കേട്ടു. എന്താടാ സംഭവിച്ചത് അവനെ എനിക്കറിയാം. കണ്ടപ്പോ നിന്നെ ആ മാന്യനെ അടച്ച് ആക്ഷേപിച്ചു കാണും. ഞാൻ അവിടെ ചെന്നപ്പോ അവനൊപ്പം ഒരാൾ കൂടി ഉണ്ടായിരുന്നു, ബാല. ഏത് നേരം അവൾ അവിടെ തന്നെ ആണോ ശേഖര? അവനും അവളും കൂടി കാറ് പോവായിരുന്നു. ഞാൻ പിന്നാലെ ചെന്നു. ഇത്തവണ കോവളത്തേക്കാണോ പൊന്മുടിയിലേക്കാണോ അറിയില്ലല്ലോ. അവിടേക്കൊന്നായിരുന്നില്ല അവരുടെ പോക്ക്. ബാലൻ ജോലി ചെയ്തിരുന്ന ആസ്പത്രിയിലേക്കായിരുന്നു. അമ്മ പറഞ്ഞില്ലേ ബാലയ്ക്കിടയ്ക്ക് തലകറക്കം വന്നെന്ന്? അതെ, ഇനിയും കറങ്ങി വീഴും അവള്. അതാ അവസ്ഥ. എന്താ ശേഖര? അമ്മയുടെ സംശയം ശരിയായിരുന്നു. അമ്മേ, കല്യാണം കഴിയാത്തവള് അമ്മയാകാൻ പോകുന്നു. അത് ഡോക്ടറുടെ സംസാരത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി. എന്നിട്ട് പോയി അവനെ അവളെയും ചോദ്യം ചെയ്തു. അവനും സമ്മതിച്ചു. അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് അവൻ്റെ ആണെന്ന്. നീ വരുന്നതും കാത്തിരിക്കുക. അവളെ നമ്മളിത് എങ്ങനെ അറിയിക്കും ശേഖര? ഒരു പിടിയുമില്ല. നീ നാഥനോട് വിവരം പറഞ്ഞില്ലേ? പറഞ്ഞു. അതുകൊണ്ട് എന്താ പ്രയോജനം? സംസാരം പരിധി വിട്ടപ്പോ അവിടെ ഒരു വീട്ടു സൂക്ഷിപ്പുകാരുണ്ടല്ലോ, കൈപ്പൊങ്ങലത്തെ കാര്യസ്ഥൻ. അവൻ എന്നെ തല്ലാൻ പിടിച്ചു. അല്ലെങ്കിൽ കൊല്ലുന്ന മക്കൾ പറഞ്ഞ് നാഥന്റെ നെഞ്ചെടുപ്പ് ഇന്നത്തോടെ തീർക്കണമെന്നായിരുന്നു ആഗ്രഹം. എല്ലാം നന്ദി കെട്ട ജന്തുക്കളാമേ. സ്നേഹം കൊടുത്തിട്ട് നമ്മുടെ കുഞ്ഞിനെ കൊല്ലുന്ന ഇനങ്ങളാ. ചേടാ, ഇത് മോളോട് പറയാനും പറ്റില്ലല്ലോ ശേഖര. ഞാൻ അങ്ങോട്ട് പോവാമേ. പൊടിമോളെ ചികിത്സിച്ച ഡോക്ടർ അരികിലേക്ക്. അയാൾ പറയട്ടെ ഇനി എന്ത് വേണമെന്ന്. അതുപോലെ ചെയ്യാം. ആ കുട്ടിയുടെ ആഗ്രഹങ്ങൾ മുളയിലെ നുള്ളണമായിരുന്നു. അത് നിങ്ങളെല്ലാം കൂടി അങ്ങ് വളർത്തി. ഇനിയിപ്പോ മരുന്നുകൊണ്ടും പ്രയോജനമൊന്നുമില്ല. ആ വിവാഹം നടക്കില്ല ഡോക്ടറെ. ഇനി അതിന് സാധ്യതയില്ല. ഈ പറയുന്ന അഭിറാം കാഴ്ചയിൽ എത്ര ഭംഗിയുള്ള ആളാകണമെന്നില്ല. അയാൾക്ക് പ്രായവും കൂടുതലാവാം. എന്നാൽ അതല്ല ഇവിടെ കാര്യം. നിങ്ങളുടെ കൊച്ചുമോളുടെ പ്രണയം, അതിലൂടെ ഉണ്ടായ ആരാധന, അതവളുടെ ഉപബോധ മനസ്സിൽ കിടക്കുകയാണ്. ഈ വിവാഹം നടക്കില്ല എന്ന് ഉറപ്പാകുമ്പോൾ പിന്നെ ആ കുട്ടിയെ അത് രോഗങ്ങളിലേക്കാണ് നയിക്കുന്നത്. ഉറപ്പായിട്ടും അവളിൽ നിന്നും ആ നേരത്ത് വയലൻസ് പ്രതീക്ഷിക്കാം. ശരിക്കു പറഞ്ഞാൽ അവൾക്ക് മെന്റൽ ഹോസ്പിറ്റലിൽ അഭയം തേടേണ്ടി വരുമെന്ന് അർത്ഥം. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് എങ്ങനെയെങ്കിലും ഇഷ്ടപ്പെട്ട ആളെ ഗായത്രിക്ക് നേടിക്കൊടുക്കണമെന്ന്. അതിന്റെ ബുദ്ധിമുട്ട് ഡോക്ടർക്ക് മനസ്സിലായല്ലോ. ഒരു സബ് കളക്ടറൊക്കെ ആവുമ്പോ അവർക്ക് ബോധം ഉണ്ടാകേണ്ടതാണല്ലോ. പിന്നെ ഇവിടെ മാത്രം എന്താ പറ്റിയത്? സ്വന്തം അനിയത്തെ സ്നേഹിക്കുന്നൊരു പെൺകുട്ടി
ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. എന്റെ കുട്ടിക്ക് അഭയ കിട്ടരുത്. അതിനു വേണ്ടി അവൾ ഗർഭം ധരിച്ചത് മനപ്പൂർവം കാട്ടിയ വഞ്ചന. പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് നിസ്സാര കാര്യങ്ങൾക്ക് പോലും പരിധി വിടുന്ന ഒരു പെൺകുട്ടി. പ്രണയിച്ച പുരുഷനെ കിട്ടിയില്ലെങ്കിൽ അത് മരിക്കുന്നതിന് തുല്യമായി കരുതും. എന്നുവെച്ചാൽ ഒന്നുകിൽ ഞാൻ പറഞ്ഞത് സംഭവിക്കും, ഗായത്രി മെന്റൽ പേഷ്യന്റ് ആവും, അതല്ലെങ്കിൽ നിങ്ങളെയൊക്കെ വിട്ടുപോകും. ഒരു സൂയിസൈഡ് രണ്ടിലൊന്ന് ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ ആ കുഞ്ഞിനെ കൊല്ലണം. നമ്മുടെ മോള് പ്രാന്താശുതിരി കിടക്കുന്നതിൽ നല്ലതല്ലേ ശേഖര അതിനെ നശിപ്പിക്കുന്നത്. പിന്നെ അവരുടെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. അത്രത്തോളം നമ്മൾ താഴേക്ക് പോണോമേ? എന്നാ പോയി പറയടാ, ഈ വിവാഹം നടക്കില്ലെന്ന് പറ. അതിന്റെ കാരണം തിരക്കുമ്പോ അവൾ ആഗ്രഹിക്കുന്ന ആള് ഒരു അച്ഛനാകാൻ പോവാണെന്ന് പറ, ചെന്ന് പറയടാ. ദേ പൊടിമോള് അതൊന്നും ഉൾക്കൊള്ളത്തില്ല. മോക്ക് സമനില തെറ്റും, പലരെയും കൊല്ലും. അതിലും നല്ലത് ആ കുഞ്ഞിനെ അങ്ങ് കൊല്ലുന്നതാ. അല്ലെങ്കിൽ കല്യാണം കഴിയാത്തവക്ക് വയറ്റിലുണ്ടെങ്കിൽ അത് പിഴച്ച സന്തതിയാ. അതിനെ നശിപ്പിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. എങ്ങനെ എങ്ങനെ കൊല്ലും? ഈ സമയത്ത് അതിനെ അലസിപ്പിച്ച് കളയാൻ എളുപ്പമാ. അതിന് അടവൊന്നും മാറ്റണം, സ്നേഹിക്കണം ബാലയും അവിടെ ഉള്ളവരെയും. അങ്ങനെ ഇനി സ്നേഹം കട്ടിച്ചെന്നാൽ അവര് നമ്മളെ വിശ്വസിക്കൂ? വിശ്വസിക്കുന്ന രീതി സംസാരിച്ചാൽ സംശയമൊക്കെ മാറിക്കൊള്ളും. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ പോകാനും വരാനും അവസരം ഉണ്ടാവും. അവിഹിത ബന്ധം നയിച്ചവൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കൊല്ലാൻ അത് മതി ശേഖര. ഇതവൾ മനഃപൂർവം ചെയ്തതാ. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഇങ്ങനൊന്നും ഉണ്ടാവാതിരിക്കാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട്. അതൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് ഇത്തിരി അപമാനം ഉണ്ടായാലും കുഴപ്പമില്ല, കുഞ്ഞു ജനിക്കട്ടെ എന്ന് ചിന്തിച്ചത് ഒഴിവാക്കാനാ, ഗായത്രി മോളെ ഒഴിവാക്കാനാ. ഇനിയിപ്പോ അഭി പൊടിമോളെ കിട്ടില്ലെന്ന് ഉറപ്പാവക്ക്. വഞ്ചനയില്ലേത്? ആ വഞ്ചനയ്ക്ക് പകരം ചോദിക്കണം നമ്മള്. അതെ, ഈ രീതി വേണം. ആ കുഞ്ഞിനെ കളഞ്ഞുകൊണ്ട് ദേ സമയം കളയാനില്ല. ഞാനൊന്ന് അവിടെ വരെ പോയിട്ട് വരാം, നാഥന്റെ അടുത്ത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ പോക്കില് കാര്യം സാധിച്ചിരിക്കണം. ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. കന്നിമോള് പ്രാന്താശുപത്രി കിടന്നതാ, പൊടിമോള് ചില നേരത്തൊക്കെ ചികിത്സ നേടിയതാ. ഇനി അതിലേക്കൊന്നും പോകാൻ പാടില്ല. നമ്മുടെ മോളുടെ ജീവിതം തന്നെയാ നമുക്ക് വലുത്. അതിനി മുന്നും പിന്നും നോക്കിയിട്ട് കാര്യമില്ല. Thank you.
വഴക്കിടാനോ ശവിക്കാനോ അല്ല വരവ്, ബന്ധം കൂടാൻ തന്നെയാ. എന്താ മോക്ക് വിശ്വാസം വരുന്നില്ലേ? സത്യമാ മുത്തശ്ശി പറഞ്ഞത്. ഇനിയിപ്പോ കലഹിച്ച് കാലം കഴിക്കുന്നതിലൊന്നും അർത്ഥമില്ല. നമ്മള് നമ്മുടെ പ്രായത്തെ പറ്റിയെങ്കിലും ഒന്ന് ചിന്തിക്കണമല്ലോ. അയ്യോ, ഇനിയിപ്പോ ഭയത്തോടൊന്നും നോക്കണ്ട സാറേ. കുറ്റപ്പെടുത്താൻ വന്നതല്ല, ഞങ്ങളുടെ ഭാഗത്തെ ന്യായം പറയാൻ വന്നതാണ്. സത്യത്തിൽ എന്താ, ഞാനും ശേഖരനും ഒക്കെ ചെയ്ത തെറ്റ്. പൊടിമോളോട് ഇഷ്ടം കൂടി പോയത് കൊണ്ട് മോളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ ശ്രമിച്ചു. അതിനിടയിൽ ബാലയും അഭിയും തമ്മിലുള്ള ബന്ധം ഇത്രത്തോളം വളർന്നെന്ന് നിങ്ങൾ പറയണ്ടേ? ഇനിയിപ്പം ബാലമോൾക്ക് വയറ്റിലുള്ള സ്ഥിതിക്ക് നാലാൾ ഈ സംഭവം അറിയുന്നതിന് മുമ്പ് അവരുടെ കല്യാണം അങ്ങ് നടത്തണം. പെങ്കൊച്ച അമ്മയാകാൻ പോകുന്ന സ്ഥിതിക്ക് ഇനി ആർക്കും അത് വേണ്ടാന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഗായത്രിയുടെ മുത്തശ്ശിയുടെ ഈ മാറ്റം. ഞാൻ മാത്രമല്ല സാറേ, ശേഖരന് നല്ല മാറ്റമുണ്ട്. അല്ല, ഇനി മാറാതിരുന്നിട്ട് എന്താ കാര്യം? കാര്യങ്ങൾ ഇത്രത്തോളം എത്തിയ സ്ഥിതിക്ക് എന്റെ കുഞ്ഞിന് അഭിയെ നേടിക്കൊടുക്കാവുന്നൊക്കെ പറയുന്നത് വിട്ടിത്തമല്ലേ? പിന്നെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആയെങ്കിൽ അതിന് കാരണമുണ്ട് കാർത്തു. അറിയാലോ, അച്ഛനില്ല എന്റെ കുഞ്ഞിന്. ആ കുറവ് അറിയാതിരിക്കാൻ കന്യമോളെ ലാളിച്ചതിന്റെ പത്തിരട്ടിയെന്നും പറഞ്ഞുകൂടാ. നൂറിരട്ടി ഞങ്ങൾ ഗായത്രി മോളെ സ്നേഹിച്ചു. അവളുടെ വാശിയെല്ലാം നടത്തിക്കൊടുത്തു. അങ്ങനെ അങ്ങനെ പോയപ്പോഴാ ഏതോ ഒരു ആവശ്യം പറഞ്ഞപ്പോ അത് നടക്കില്ലെന്ന് ശേഖരൻ പറഞ്ഞു. അന്ന് അകത്ത് കയറി കഥ കടച്ച പോള് അത് സാധിച്ചു കൊടുത്ത ശേഷമാ വാതിൽ തുറന്നത്. അതും പിറ്റേ ദിവസം രാവിലെ. അതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചപ്പോ ഭയം തോന്നി. ഞാനും ശേഖരനും മോളെ ഒരു ഡോക്ടറെ കാണിച്ചു. അങ്ങേര് കുറച്ച് മരുന്ന് തന്നു. അന്ന് ഡോക്ടർ ഓർമ്മിപ്പിച്ചതായിരുന്നു അമിതമായിട്ട് മോള് വാശി പിടിച്ച അതങ്ങ് നടത്തി കൊടുക്കണമെന്ന്. അങ്ങനെ കൊടുത്തില്ലെങ്കിൽ മോള് ചിലപ്പം സ്വന്തം ശരീരം പോലും കത്തിച്ചു കളയാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടറെ ആ വാക്കുകൾ സത്യമാണെന്ന് മോളുടെ സ്വഭാവത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അതുകൊണ്ടാ ഞങ്ങൾ എന്തു വില കൊടുത്തും അഭിയെ നേടണമെന്ന് ചിന്തിച്ചത്. എന്നാ ഇനി അതിനൊരു സാധ്യതയില്ല. പിന്നെ സാവകാശം മോളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഏതായാലും ബാലയും അഭിയും തമ്മിൽ ഇത്രത്തോളം അടുത്തത് നിങ്ങൾ ആരും ഞങ്ങളെ അറിയിക്കാതിരുന്നത് വലിയ തെറ്റായി പോയി. അത് പറഞ്ഞിരുന്നെങ്കിൽ തുടക്കത്തിലെ ഞങ്ങൾ പൊടിമോളെ നിരുത്സാഹപ്പെടുത്തിയെന്നെ. വർഷങ്ങൾക്ക് ശേഷം മടങ്ങിയെത്തിയ ഗായത്രി മോളുടെ സ്നേഹം മാത്രമേ ഞങ്ങൾ മുന്നിൽ കണ്ടുള്ളൂ. മോൾ അകന്നു പോകരുതെന്ന് മാത്രമേ ചിന്തിച്ചുള്ളൂ. ഏതായാലും പിണങ്ങാനും ബന്ധം വേണ്ടെന്ന് വയ്ക്കാനും ഞങ്ങളില്ല. രണ്ട് കുടുംബങ്ങളും ഒന്നിച്ചു പോണം. കന്യമോൾക്കും അതാ സന്തോഷം. തുറന്നു പറയാനാ ഞാൻ വന്നത്. ഒന്ന് മനഃപൂർവ്വം അല്ലെന്ന് പറയാൻ
ശരി ശരി മോളെ മുത്തശ്ശി എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം വേണ്ട മോളെ ഒരു ഭൂകമ്പം പ്രതീക്ഷിച്ചെടുത്ത് നല്ലൊരു മഴ പെയ്തു തുറന്ന സുഖമുണ്ട് പക്ഷേ ഗായത്രി മോള് ശത്രു അങ്ങനെ പെട്ടെന്ന് നയം മാറ്റുന്നത് അത്ര നല്ലതല്ല അത് ആപത്ത നിന്റെ ജീവിതം നീ പറഞ്ഞിട്ടുണ്ട് അതിനിടയിൽ ഇതുപോലെ സ്നേഹം കാട്ടിയിട്ട് നിന്നേയും നിന്റെ അമ്മയും ഇല്ലാതാക്കാൻ ശേഖരനും ആ കിളവിയും ശ്രമിച്ച കാര്യം പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നന്നായിട്ട് അടുത്തറിയാവുന്ന ആൾ ആ ശ്രീയേട്ടൻ അതുകൊണ്ടാ പുള്ളിക്കാരൻ ഇങ്ങനെ ഒരു സംശയം ഉണ്ടായത് അതിലുപരി ഇനി അഭിയേട്ടനുമായുള്ള വിവാഹം നടക്കില്ല എന്ന് ഉറപ്പിച്ചപ്പോഴുള്ള തിരിച്ചറിവായിക്കൂടെ എടി ഈ വിവരങ്ങളൊന്നും ഇതുവരെ ഗായത്രി അറിഞ്ഞിട്ടില്ല അറിയുമ്പോ അവള് വയലന്റ് ആവുന്നുള്ള കാര്യം ഉറപ്പാ പിന്നെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് പോയാലും അത്ഭുതപ്പെടാനില്ല അതൊക്കെ അറിയാവുന്ന ശേഖരനും അയാളുടെ അമ്മയും കോംപ്രമൈസിന് തയ്യാറാവൂടി അതിനവർക്ക് കഴിയൂ ദേ ഇനി നീ സൂക്ഷിക്കണം വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കളയാനാണോ വരവെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ കഷണ്ടി മാത്രമല്ല അയാളെ ക്രിമിനലാക്കി ആ കിളവിൻ ജയിലിലാത്ത മുത്തശ്ശി സ്നേഹത്തോട് സംസാരിച്ചതിന്റെ സന്തോഷത്തിലാ അമ്മ ആ നിന്റെ അമ്മയും നീയും കൂടിയാ ഇത്രകാര്യൊക്കെ വളർത്തുന്നത് എടി ഒരിക്കൽ ശത്രുവായവര് പിന്നെ നമുക്ക് അനുകൂലമായിട്ട് വന്നാലും അവരെ അകറ്റി നിർത്തുന്നതാണ് നല്ലത് എടി ഒരിക്കൽ ശത്രുവായവര് പിന്നെ നമുക്ക് അനുകൂലമായിട്ട് വന്നാലും അവരെ അകറ്റി നിർത്തുന്നതാണ് നല്ലത് അവരെന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും വരുന്നത് അവരുടെ കൊച്ചുമോൾ ആഗ്രഹിച്ചതൊക്കെ നീ നേടിയതിന്റെ കലി അവർക്കൊക്കെ കാണുവടി അതുകൊണ്ട് നീയും സന്തോഷിക്കരുതെന്ന് അവരങ്ങ് തീരുമാനിച്ചു കാണും എന്തോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അഭിയേട്ട ട്രാപ്പിലാക്കാനാണ് വരവെന്ന 99% എന്റെ വിശ്വാസം സ്നേഹം കാട്ടിയാൽ വീഴുന്നവരെ ആ മാർഗത്തിലൂടെ വീഴ്ത്താൻ തന്നെയാ പരിപാടി അതിൽ വീണുകൊടുത്താ പിന്നെ കൂട്ടത്തകർച്ചയായിരിക്കും ഫലം ഇടയ്ക്ക് കന്നി വന്ന് ചോദിച്ചു പതിവില്ലാതെ ചക്ക വരട്ടിയത് എന്തിനാന്ന് ബാലയ്ക്ക് കൊടുക്കാനാണെന്നൊന്നും പറഞ്ഞില്ല പറഞ്ഞു പോയാലേ നിന്റെ പുത്രി ഉടനെ അത് കാർത്തു എന്റെ ചെവിയിലെത്തിക്കും
മായം കലർന്ന പലഹാരമായിട്ട് നമ്മൾ പുറപ്പെട്ടിട്ടുണ്ടെന്ന് പറയും. അത് ശരിയാ. അതുകൊണ്ട് പാലെ ദുഷിക്കുന്ന അവൾ കേൾക്കരുത്. നമ്മൾ മാറിയെന്ന ചിന്തയിൽ കന്യ കഴിഞ്ഞോട്ടെ. പിന്നെ പാകായെങ്കിലേ ഇതുകൂടി കലർത്തിക്കോ. കാണിക്കാരെ കയ്യിൽ നിന്ന് വാങ്ങിയതാ ഏലക്കായുടെ മണമാ പൊടിക്ക്. അതുകൊണ്ട് കഴിക്കുമ്പോ സംശയം തോന്നില്ല. പിന്നത് വയറ്റിക്കടന്നങ്ങ് പ്രവർത്തിച്ചോളൂ. ചേർത്തോ ചേർത്തോ. ഇവർ തീരുമാനിക്കുന്നു ഒന്നിൽ പിഴച്ചാൽ മൂന്ന്. പക്ഷെ സത്യമറിയുമ്പോൾ ഇവളുടെ തീരുമാനം മറ്റൊന്നാണെങ്കിൽ അതാണ് ആ നല്ല സമയം. ഞങ്ങൾക്കിത് വളരെ നല്ല സമയം. നിങ്ങളുടെ നല്ല സമയം കറുത്ത മുതൽ വരുന്ന തിങ്കളാഴ്ച മുതൽ രാത്രി 8 മണിക്ക്. വരുന്ന തിങ്കളാഴ്ച ഫെബ്രുവരി 26 മുതൽ കറുത്ത മുത്ത് രാത്രി 8 മണിക്ക്.